ഹായ് ഫ്രണ്ട്സ്, എസ് എസ് സി മലയാളി ചാനലിൻ്റെ മറ്റൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെർസെൻറ്റേജ് എന്ന ടോപ്പിക്കാണ്. അരിത്തമാറ്റിക്കിൻ്റെ വൺ ഓഫ് ദ മോസ്റ്റ് ബേസിക് ടോപ്പിക്കാണ് ഇത്. ഈ ഒരു സെഷനിൽ നമ്മൾ ആദ്യം പെർസെൻറ്റേജിലെ ബേസിക് ടേംസ് ഡിസ്കസ് ചെയ്യും, അതിനുശേഷം ടൈപ്പ് വൈസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. പെർസെൻറ്റേജ് പറഞ്ഞാൽ എന്താണ്? സെൻറ്റ് എന്ന പോർഷൻ്റെ മീനിങ് ഇസ് 100. അതൊരു റൂട്ട് വേർഡാണ്. സെൻറ്റ് എന്ന് പറഞ്ഞാൽ 100 ആണ്. അപ്പം പെർ 100 എന്നാണ് പെർസെൻറ്റേജിനെ പറയുക. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഒരു റേഷ്യോനെയോ ഒരു ഫ്രാക്ഷനെയോ 100 ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നാണ്. ഫോർ എക്സാമ്പിൾ, 4/5 എന്നൊരു ഫ്രാക്ഷൻ, അതിനെ നമുക്ക് 100 ടേംസിലേക്ക് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഇൻറ്റു 100 ചെയ്താൽ നമുക്കതിനെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പം ഇതിനെ നമ്മൾ 80% ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി ഈ ഒരു നൊട്ടേഷൻ പെർസെൻറ്റേജിൻ്റെ ഈ ഒരു നൊട്ടേഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1/100 എന്നുള്ളൊരു ഫ്രാക്ഷനെയാണ്. അതായത് 1% എന്ന് പറഞ്ഞാൽ 1 × 1/100 ആണ്. സിമിലർലി 50% എന്ന് പറഞ്ഞാൽ 50 × 1/100 ആണ്. ഓക്കെ, പെർസെൻറ്റേജിന് നമ്മൾ ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മാർക്സ് ആണ് അല്ലേ. അപ്പം സപ്പോസ് അപ്പം ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടതും ബോർഡ്സിലെ മാർക്സ് പറയുമ്പോഴാണ്. ജനറലി ബോർഡ്സിൻ്റെ എക്സാംസ് കഴിയുമ്പം പറയാറുണ്ട്. അപ്പം ആ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാറെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്സ് ഇൻറ്റു 100 അല്ലേ. മാർക്സ് ഒബ്ടെയിൻഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100 നമുക്ക് കിട്ടിയ മാർക്ക് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. ഇനി അടുത്തതായി നമുക്ക് പെർസെൻറ്റേജും ഫ്രാക്ഷൻ്റെയും റിലേഷനെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ പെർ 100 റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നൊട്ടേഷനാണ്. ഫോർ എക്സാമ്പിൾ, 100% ആണ് ഉള്ളതെന്ന് വെച്ചാൽ 100 × ഈ നൊട്ടേഷൻ റെപ്രസെൻറ്റ്സ് 1/100 = 1. അപ്പം 100% എന്ന് പറഞ്ഞാൽ 1 എന്നുള്ളൊരു വാല്യൂ ആണ്. സിമിലർലി 50% എന്ന് പറഞ്ഞാൽ 50 × 1/100 = 1/2 എന്നുള്ളൊരു വാല്യൂ ആണ്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഈ ഒരു പെർസെൻറ്റേജ് റെപ്രസെൻറ്റേഷനെ നമ്മൾ ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പം 100% എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ 1% എന്ന് പറഞ്ഞ വാല്യൂ എന്തായിരിക്കും? 1 × 1/100 = 1/100 എന്നുള്ളൊരു ഫ്രാക്ഷനാണ്. അപ്പം ഈ നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ പെർസെൻറ്റേജ് ടു ഫ്രാക്ഷൻ ആൻഡ് ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് കൺവേർഷൻസ് പലയിടത്തും വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു വാല്യൂസിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പ് ശരിക്കും നമ്മളെ ക്വിക്ക് മാത്സിലൊക്കെ കുറെ ഹെൽപ്പ് ചെയ്യും. അരിത്തമാറ്റിക്കിൻ്റെ ഏതൊരു ടോപ്പിക് ആവട്ടെ, ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് എല്ലാ ടോപ്പിക്സും കാണാൻ കഴിയും, വിച്ച് സിംപ്ലിഫൈസ് ആർ കാൽക്കുലേഷൻ കേട്ടോ. അപ്പം ഈ ടാബുലാർ ഫോമിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് നന്നായിട്ട് പഠിച്ചു വെച്ചാൽ അല്ലെങ്കിൽ ഓർത്ത് വെച്ചാൽ എക്സാം സമയത്ത് നല്ലോണം യൂസ് വരും. ഇല്ലെങ്കിൽ ടൈം കൺസ്യൂം ചെയ്യാൻ പറ്റും, പക്ഷേ ടൈം കൺസ്യൂം ചെയ്യും. ഓക്കെ.
ഇനി നമുക്ക് 33.33 എന്നുള്ളൊരു വാല്യൂ നോക്കാം. ഈ ഇതെന്ന് വെച്ചാൽ 33 1/3 എന്നും കൂടിയാണ്. ഓക്കെ, അപ്പോൾ ഈ 33 1/3 നമ്മൾ സിംപ്ലി ഫ്രാക്ഷണൽ ഫോമിലേക്ക് എഴുതുമ്പോൾ 33 × 3 = 99 + 1 = 100 ബൈ 3% എന്നല്ലേ, അപ്പം × 1/100 100 ക്യാൻസലായി 1/3 എന്നുള്ളൊരു ഫ്രാക്ഷനായി. ഇനി 25 നമുക്ക് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. 25 × 25% ആണ്, 1/100 ഈക്വൽസ് ഇതും ഇതും ക്യാൻസലായി 4 ആയി, 1/4 ആണ്. ഇനി അടുത്ത നമുക്ക് 75 കൺവേർട്ട് ചെയ്യാം. 75 × 1/100 എന്ന് പറഞ്ഞാൽ ഇത് 25 times പോകും 3, ഇത് 25 times 4 പോകും, അപ്പം 3/4 ആണ്. ഇനി 20 × 1/100 എന്ന് പറഞ്ഞാൽ ഇത് ക്യാൻസൽ ഔട്ട് ആവും, 5 ആവും 1/5 എന്നുള്ളൊരു വാല്യൂ കിട്ടും. ആൻഡ് ദിസ് ഗോസ് ഓൺ. ഓക്കെ, അപ്പോൾ ഈ പെർസെൻറ്റേജ് ഫ്രാക്ഷൻ കൺവേർഷൻ എന്നുവെച്ചാൽ നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെ ക്വിക്ക് ആക്സസിബിൾ തന്നെ ആയിരിക്കണം, അത്രയും തറോ ആയിട്ട് പഠിക്കണം. 16.66 എന്ന് പറഞ്ഞാൽ 2/3, ഇതിനെ നമ്മൾ ഈ മിക്സ്ഡ് ഫ്രാക്ഷനെ നമ്മൾ ഫ്രാക്ഷണൽ ഫോമിലേക്ക് ആക്കിയാൽ 16 × 3 = 48 + 2 = 50/3 × പെർസെൻറ്റേജ് 1/100, ഇത് ഇത് ക്യാൻസൽ ചെയ്തു ഇവിടെ 2 = 1/6 എന്ന് കിട്ടും. ഓക്കെ, അതുപോലെ 1/7 എന്ന് പറഞ്ഞാൽ 14 2/7 ആണ്, 1/8 എന്ന് പറഞ്ഞാൽ 12 1/2 ആണ്. ഇത് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം, 12 × 2 = 24 + 1 = 25/2 പെർസെൻറ്റേജ് ആകുമ്പോൾ 1/100 ചെയ്യുക, അപ്പം ഇത് ക്യാൻസൽ ആവും, 4 1/8 എന്ന് കിട്ടും. 11.11 അല്ലെങ്കിൽ 11 1/9 ഫ്രാക്ഷൻ വാല്യൂസ് 1/9, 10 × 1/10 9.09 അല്ലെങ്കിൽ 9 1/11 ആയിട്ട് എഴുതാം. 8.33 × 1/12 ആയിട്ട് എഴുതാം. ഇത് വേണമെങ്കിൽ കാണിക്കാം, 8.33 എന്ന് പറഞ്ഞാൽ 1/3, 3 × 8 = 24 + 1 = 25/3 × പെർസെൻറ്റേജ് ആയതുകൊണ്ട് 1/100, ഇത് ക്യാൻസൽ ആവും, 4 1/12. 7 9/13 = 1/13 ആയിട്ട് എഴുതാം. 7.14 അല്ലെങ്കിൽ 7 1/7 = 1/14 ആയിട്ട് എഴുതാം. 6.66 ഇതും എഴുതാൻ പറ്റും, അല്ലെങ്കിൽ 6 2/3 എന്ന്, ഇത് 18 + 2 = 20/3 × 1/100, ഇതും ക്യാൻസലായി 1/15 കിട്ടും. 6.25 × 1/16 ആയിട്ട് എഴുതാം. 5 15/17 × 1/17 ആയിട്ട് എഴുതാം. 5 5/9 × 1/18 ആയിട്ട് എഴുതാം. 5 5/19 × 1/19 ആയിട്ട് എഴുതാം. 5 1/20 ആയിട്ട് എഴുതാം. 4 1/6 × 1/24 ആയിട്ട് എഴുതാം. 4 1/25 ആയിട്ട് എഴുതാം. 4 × 4% ആണ്, ഇതൊന്നും ക്യാൻസൽ ചെയ്താൽ 1/25 ആയിട്ട് എഴുതാം. 2.5 × 1/40 ആയിട്ട് എഴുതാം. ഇനി ഇത് ഡയറക്റ്റ് ഒരു പെർസെൻറ്റേജ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ ഫ്രാക്ഷൻ പെർസെൻറ്റേജ് കൺവേർഷൻ ആണ്, റിലേഷൻ ആണ്. ഇനി ഇതിൽ നിന്ന് നമ്മൾ ഡെറൈവ് ചെയ്ത കുറച്ച് റിലേഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ 2/3 2 × 1/3 എന്ന് എഴുതാം. അതായത് 2 × 1/3 പെർസെൻറ്റേജ് വാല്യൂ വാസ് 33.33. അപ്പം 2 × 33.33 = 66.66 അല്ലെങ്കിൽ 66 2/3. ഓക്കെ, 3/4 = 75, അത് നമ്മൾ നേരത്തെ കണ്ടു. ഇത് 3/4 × 100 ചെയ്യുമ്പോൾ കിട്ടും. ഇതിന് ഇത് നമുക്ക് ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് കൺവേർഷൻ ആണ്. പിന്നെ 2/5, അപ്പം നേരത്തെ നമ്മൾ പഠിച്ചു 1/5 വാല്യൂ 20 ആണെന്നും, അപ്പോൾ 2/5 വാല്യൂ എന്തായിരിക്കും? 1/5 വാല്യൂ 20 ആണെങ്കിൽ × 2 = 40 ആയിരിക്കും. ഇതുപോലെ 3/5 = 60, 4/5 = 80, 6/5 = 120. അത് പറയാം, 1 + 1/5 ആണ് 6/5, കറക്റ്റ് അല്ലേ?
അപ്പം വൺ എന്ന് പറഞ്ഞാൽ ശരിക്കും ഹൺഡ്രഡ് അല്ലെ റെപ്രസെന്റ് ചെയ്യുക, വൺ ബൈ ഫൈവ് എന്ന് പറയുമ്പോൾ ട്വൻറ്റീനെ റെപ്രസെന്റ് ചെയ്യുക, അപ്പം വൺ ട്വൻറ്റി കിട്ടും. ത്രീ ബൈ എയ്റ്റിനെ ത്രീ ഇൻറ്റു വൺ ബൈ എയ്റ്റ്, വൺ ബൈ എയ്റ്റിനെ ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ത്രീ ഇൻറ്റു ട്വൽവ് പോയിൻറ്റ് ഫൈവ് തേർട്ടി സെവൻ പോയിൻറ്റ് ഫൈവ്. ഇനി ഫൈവ് ബൈ എയ്റ്റിനെ സിക്സ്റ്റി ടു പോയിൻറ്റ് ഫൈവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. സെവൻ ബൈ എയ്റ്റിന് എയ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. ഓർ ഈ സംഭവത്തിന് വൺ മൈനസ് വൺ ബൈ എയ്റ്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യും. ഇപ്പോൾ എയ്റ്റർ പ്ലസ് ആയിട്ടും മൈനസിൻ്റെ ടേംസിലോ എങ്ങനെയാണ് വെച്ചാലും എഴുതാൻ പറ്റും. അപ്പോൾ വൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൺഡ്രഡ് ആണ്, മൈനസ് വൺ ബൈ എയ്റ്റ് എന്ന് പറഞ്ഞാൽ ട്വൽവ് പോയിൻറ്റ് ഫൈവ് ആണ്, അപ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ്. ഓക്കെ, നയൻ ബൈ എയ്റ്റിന് വൺ പ്ലസ് വൺ ബൈ എയ്റ്റ് ആയിട്ട് എഴുതാം, വൺ വൺ ടു പോയിൻറ്റ് ഫൈവ് ആയിട്ട് എഴുതാം. ഇനി വൺ ബൈ നയൻ്റെ വാല്യൂ നമുക്കറിയാം, ലെവൻ പോയിൻറ്റ് വൺ വൺ ആണ്, അല്ലെങ്കിൽ ലെവൻ വൺ ബൈ നയൻ ആണെന്ന്. അപ്പോൾ ടു ബൈ നയൻ എന്നാൽ ടു ട്വൻറ്റി ടു പോയിൻറ്റ് ടു ടു, അല്ലെങ്കിൽ ട്വൻറ്റി ടു ടു ബൈ നയൻ വരും. ഫോർ അതുപോലെ ഫോർട്ടി ഫോർ, ഫോർ ബൈ നയൻ വരും. ഫോർ ബൈ നയൻ്റെ ഫൈവ് ബൈ നയൻ ഫിഫ്റ്റി ഫൈവ് പോയിൻറ്റ് ഫൈവ് ഫൈവ്, സെവൻ ബൈ നയൻ സെവൻറ്റി സെവൻ പോയിൻറ്റ് സെവൻ സെവൻ, ത്രീ ത്രീ ബൈ ടെൻ. അപ്പോൾ വൺ ബൈ ടെന്നിൻ്റെ വാല്യൂ വാസ് ടെൻ പെർസെൻറ്റേജ്, അപ്പോൾ ത്രീ ബൈ ടെൻ ഇസ് തേർട്ടി പെർസെൻറ്റേജ്, ഫോർ ബൈ ടെൻ ഇസ് ഫോർട്ടി പെർസെൻറ്റേജ്, സിക്സ് അത് ബാക്കിയെല്ലാം അങ്ങനെ, നയൻ ബൈ ടെൻ ഇസ് നയൻറ്റി പെർസെൻറ്റേജ്, ഫൈവ് ബൈ ട്വൽവ്. അപ്പോൾ വൺ ബൈ ട്വൽവിൻ്റെ വാല്യൂ വാസ് എയ്റ്റ് പോയിൻറ്റ് ത്രീ ത്രീ, വൺ ബൈ ട്വൽവ് ഇൻറ്റു ഫൈവ് ആണ്. അപ്പം എയ്റ്റ് പോയിൻറ്റ് അല്ലെങ്കിൽ എയ്റ്റ് വൺ ബൈ ത്രീ ഇൻറ്റു ഫൈവ് ആണ്. അപ്പം എയ്റ്റ് ഇൻറ്റു ഫൈവ് ഇസ് ഫോർട്ടി, പ്ലസ് ഫൈവ് ഇൻറ്റു വൺ ബൈ ത്രീ ഇസ് ഫൈവ് ബൈ ത്രീ. ഈ ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യാം, ഫോർട്ടി പ്ലസ് വൺ പ്ലസ് ടു ബൈ ത്രീ എന്ന് എഴുതാം. അപ്പം ഇതിൻ്റെ വാല്യൂ എന്താ, ഫോർട്ടി വൺ ടു ബൈ ത്രീ. ഇതുപോലെ തന്നെ സെവൻ വൺ ബൈ ടുവിനെയും അങ്ങനെ തന്നെ എഴുതാൻ പറ്റും, ലെവൻ ബൈ ട്വൽവിനെയും, സോറി സെവൻ ബൈ ട്വൽവിനെയും അങ്ങനെ എഴുതാൻ പറ്റും. ഫോർ ഇൻസ്റ്റൻസ് സെവൻ ഇൻറ്റു എയ്റ്റ് വൺ ബൈ ത്രീ, വിച്ച് ഇസ് ഈക്വൽ ടു ഫിഫ്റ്റി സിക്സ് പ്ലസ് സെവൻ ബൈ ത്രീ, അത് ഫിഫ്റ്റി സിക്സ് പ്ലസ് ടു പ്ലസ് ടു ബൈ ത്രീ, അപ്പം ഫിഫ്റ്റി എയ്റ്റ് ടു ബൈ വൺ ബൈ ത്രീ കിട്ടും. സോറി ഇത് വൺ ആണ്, വൺ ബൈ ത്രീ. ഇനി ലെവൻ ബൈ ട്വൽവും അങ്ങനെ തന്നെ, ലെവൻ ലെവൻ ഇൻറ്റു എയ്റ്റ് വൺ ബൈ ത്രീ, എയ്റ്റി എയ്റ്റ് പ്ലസ് ലെവൻ ബൈ ത്രീ, വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റി എയ്റ്റ് പ്ലസ് ത്രീ പ്ലസ് ടു ബൈ ത്രീ, അതായത് നയൻറ്റി വൺ ടു ബൈ ത്രീ. ഇത് കുറച്ച് ഡെറൈവ് പെർസെൻറ്റേജസ് ആണ്, ഇതും കുറച്ച് ഫെമിലിയർ ആണെങ്കിൽ കുറേം കൂടി ഈസി ആയിരിക്കും പ്രോബ്ലംസ് ചെയ്യാൻ. ഇനി അടുത്തത് പെർസെൻറ്റേജിലെ കുറച്ച് ടെർമിനോളജീസ് ആണ്. ഈ ടേംസ് നമ്മുടെ എക്സാമിൽ ഈ വേർഡ് പ്രോബ്ലംസ് വരുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു സ്ട്രക്ചറാണ്. ഓക്കെ, ഇത് ഞാൻ കുറച്ച് വിത്ത് എക്സാമ്പിൾ ഇതിൽ തന്നെ സൈറ്റ് ചെയ്ത് പറയാം. എ ഇസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ബി, എ ബിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ മാർക്സിൻ്റെ ബേസിസിലാണെങ്കിൽ മാർക്സ് ഒബ്ടെയിൻഡ് ഇസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് ടോട്ടൽ മാർക്സ്, അങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം എടുത്തോക്കാം. എ ഇസ് വാട്ട് പെർസെൻറ്റേജ് ഓഫ് എ പ്ലസ് ബി, അപ്പം എ പ്ലസ് ബി എന്നുള്ള സമ്മിൻ്റെ എത്രയാണ് എ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ സയൻസിലെയും മാത്സിലെയും മാർക്സ് ആ സമ്മിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ ഇപ്പം സയൻസിൽ നയൻറ്റി മാർക്സ് ഉണ്ട്, മാത്സിൽ എയ്റ്റി മാർക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പം നയൻറ്റി ബൈ നയൻറ്റി പ്ലസ് എയ്റ്റി വൺ സെവൻറ്റി ഇൻറ്റു ഹൺഡ്രഡ് ആയിരിക്കും ആ പെർസെൻറ്റേജ് മാർക്ക്. ഇനി അടുത്തത് എ പെർസെൻറ്റേജ് മോർ ദാൻ ബി എന്ന് പറഞ്ഞാല്, ഇപ്പം ഇതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ
സെല്ലിംഗ് പ്രൈസും കാസ്റ്റ് പ്രൈസിനൊക്കെ റിലേഷൻസ് പറയുമ്പം ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ് സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു 10% മോർ ദാൻ സി പി കോസ്റ്റ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ സി പിന്നെക്കാട്ടിലും 10% കൂടുതലാണ് എസ് പി എന്നാണ് അർത്ഥം. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ എന്താ എഴുതുക, സി പി ഇൻ ടു കൂടുതൽ എന്നല്ല മോറാണ്, അപ്പം 10% കൂടുതൽ. അപ്പോൾ 100 + 10 / 100 ആയിരിക്കും എസ് പി. ഓക്കെ, ഇനി അടുത്തതിൽ ഇതേപോലെ തന്നെ എസ് പി സി പിൻ്റെ ടേംസിൽ പറയാം. എ പെർസെൻറ്റേജ് ലെസ് ദാൻ ബി എന്ന് പറഞ്ഞാൽ എസ് പി ഇസ് ഇക്വൽ ടു 20% ലെസ് ദാൻ സി പി. അപ്പം എങ്ങനെയാ വരിക, സി പി ഇൻറ്റു 20% ലെസ് ആണ്, 100 - 20 / 100 ഈക്വൽസ് എസ് പി. ഇനി എ ഇസ് വാട്ട് പെർസെൻറ്റേജ് മോർ ദാൻ ബി, എ ബീനെക്കാട്ടിൽ എത്ര പെർസെൻറ്റേജ് കൂടുതലാണെന്നാ മോറാണ് ചോദിക്കുന്നത്. അപ്പം അതിന് ഡിഫറൻസ് എടുക്കണം, ഡിഫറൻസ് ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് നമ്മളിവിടെ പറയണത്. അപ്പം എ മൈനസ് ബി ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു 100 ആണ് അതിന് ആൻസർ തരാം. ഓക്കെ, ഇനി അടുത്തതിൽ എ ഇസ് വാട്ട് പെർസെൻറ്റേജ് ലെസ് ദാൻ ബി ആണ്, എ ലെസ് ആണ്, അപ്പം നമ്മൾ ഡിഫറൻസ് എടുക്കുക, ബി മൈനസ് എ ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ബി ഇൻറ്റു 100. ഓക്കെ, ടേംസ് ഈ ടേംസ് ഒക്കെ ഒന്ന് ഈ സ്ട്രക്ചേഴ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എക്സാം സമയത്ത് അണ്ടർ പ്രഷറിൽ ഈ ടേംസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതൊന്ന് തറവായി കഴിഞ്ഞാൽ പിന്നെ ആ പ്രശ്നം കാണില്ല. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം, ബാക്കിയുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് കീപ് ലേണിംഗ്.